നിങ്ങളോടുകൂടെ അങ്ങയോടും അങ്ങയുടെ ആത്മാവോടും കൂടെ വിശുദ്ധ നമ്മുടെ നമ്മുടെ പരിശുദ്ധ സുവിശേഷം കർത്താവായ ലൂക്കറിയിച്ചു യേശു ജനങ്ങളോടുള്ള പ്രബോധനം അവസാനിപ്പിച്ച് കഫർനാമിലേക്ക് പോയി അവിടെ ഒരു ശതാധിപന്റെ ഭൃത്യൻ രോഗം ബാധിച്ച് ആസന്ന മരണനായി കിടന്നിരുന്നു അവൻ യജമാനനു പ്രിയങ്കരനായിരുന്നു ശതാധിപൻ യേശുവിനെ പറ്റി കേട്ട് തൻ്റെ ഭൃത്യനെ സുഖപ്പെടുത്തണമെന്ന് അപേക്ഷിക്കാൻ ചില യഹൂദ പ്രമാണികളെ അവൻ്റെ അടുത്തേക്ക് അയച്ചു അവർ യേശുവിൻ്റെ അടുത്ത് വന്ന് കേണപേക്ഷിച്ചു പറഞ്ഞു നീ ഇത് ചെയ്തു കൊടുക്കുവാൻ അവൻ അർഹനാണ് എന്തെന്നാൽ അവൻ നമ്മുടെ ജനത്തെ സ്നേഹിക്കുന്നു നമുക്കൊരു സിനഗോഗ് പണിയിച്ചു തരികയും ചെയ്തിട്ടുണ്ട് യേശു അവരോടൊപ്പം പുറപ്പെട്ടു അവൻ വീടിനോട് അടുക്കാറായപ്പോൾ ആ ശതാധിപൻ തന്റെ സ്നേഹിതരിൽ ചിലരെ അയച്ചവനോട് പറഞ്ഞു കർത്താവെ അങ്ങ് ബുദ്ധിമുട്ടേണ്ട അങ്ങ് എൻ്റെ വീട്ടിൽ പ്രവേശിക്കുവാൻ ഞാൻ യോഗ്യനല്ല അങ്ങേ നേരിട്ട് സമീപിക്കാൻ പോലും എനിക്ക് യോഗ്യതയില്ല എന്ന് ഞാൻ വിചാരിച്ചു അങ്ങൊരു ഒരു വാക്കുച്ചരിച്ചാൽ മാത്രം മതി എൻ്റെ ഭൃത്യൻ സുഖപ്പെട്ടുകൊള്ളും കാരണം ഞാനും അധികാരത്തിന് കീഴ്പെട്ടവനാണ് എൻ്റെ കീഴിലും പടയാളികളുണ്ട് ഞാൻ ഒരുവനോട് പോവുക എന്ന് പറയുമ്പോൾ അവൻ പോകുന്നു വേറൊരുവനോട് വരുക എന്ന് പറയുമ്പോൾ അവൻ വരുന്നു എന്റെ ദാസനോട് ഇത് ചെയ്യുക എന്ന് പറയുമ്പോൾ അവൻ ചെയ്യുന്നു യേശു ഇത് കേട്ടവനെ പറ്റി വിസ്മയിച്ചു തന്നെ അനുഗമിച്ചിരുന്ന ജനക്കൂട്ടത്തിനു നേരെ തിരിഞ്ഞ അവൻ പറഞ്ഞു ഞാൻ നിങ്ങളോട് പറയുന്നു ഇസ്രായേലിൽ പോലും ഇതുപോലുള്ള വിശ്വാസം ഞാൻ കണ്ടിട്ടില്ല അയക്കപ്പെട്ടവർ തിരിച്ചു ചെന്നപ്പോൾ ആ ഭൃത്യൻ സുഖപ്പെട്ടിരിക്കുന്നതായി കണ്ടു അതിനുശേഷം അവൻ എന്ന പട്ടണത്തിലേക്ക് പോയി ശിഷ്യന്മാരും വലിയൊരു ജനക്കൂട്ടവും അവനെ അനുഗമിച്ചു അവൻ നഗര കവാടത്തിനടുത്തെത്തിയപ്പോൾ മരിച്ചു ഒരുവനെ ചിലർ എടുത്തുകൊണ്ടുവരുന്നത് കണ്ടു ഒരു വിധവയുടെ ഏകപുത്രനായിരുന്നു അവൻ പട്ടണത്തിൽ നിന്ന് വലിയൊരു ജനക്കൂട്ടവും അവളോടൊപ്പം ഉണ്ടായിരുന്നു അവളെ കണ്ട് മനസ്സലിഞ്ഞ് കർത്താവ് അവളോട് പറഞ്ഞു കരയേണ്ട അവൻ മുന്നോട്ട് വന്ന് ശവമഞ്ചത്തിന്മേൽ തൊട്ടു അത് വഹിച്ചിരുന്നവർ നിന്നു അപ്പോൾ അവൻ പറഞ്ഞു യുവാവേ ഞാൻ നിന്നോട് പറയുന്നു എഴുന്നേൽക്കുക മരിച്ചവൻ ഉടനെ എഴുന്നേറ്റിരുന്നു അവൻ സംസാരിക്കാൻ തുടങ്ങി യേശു അവനെ അമ്മക്കേൽപ്പിച്ചു കൊടുത്തു എല്ലാവരും ഭയപ്പെട്ടു അവർ ദൈവത്തെ സ്തുതിച്ചുകൊണ്ട് പറഞ്ഞു ഒരു വലിയ പ്രവാചകൻ നമ്മുടെ ഇടയിൽ ഉദയം ചെയ്തിരിക്കുന്നു ദൈവം തന്റെ ജനത്തെ സന്ദർശിച്ചിരിക്കുന്നു അവനെ പറ്റിയുള്ള ഈ വാർത്ത യൂതയാ മുഴുവനിലും പരിസരങ്ങളിലും പരന്നു നമ്മുടെ കർത്താവായ കർത്താവായ്ക്ക് ഈശോ മിശിഹായിൽ എത്രയും സ്നേഹം നിറഞ്ഞ മാതാപിതാക്കളെ സഹോദരി സഹോദരന്മാരെ കുഞ്ഞുമക്കളെ ഇന്ന് ലോക പരിസ്ഥിതി ദിനമാണ് പ്രകൃതിയോടും പ്രപഞ്ചത്തോടുമൊക്കെ നമുക്കുണ്ടായിരിക്കേണ്ട ആത്മീയമായ സമീപനത്തെക്കുറിച്ച് ഫ്രാൻസിസ് മാർപ്പാപ്പയും ഒപ്പം യു എൻ സെക്രട്ടറി ജനറലുമൊക്കെ വളരെ കൃത്യമായിട്ട് നമ്മളെ അത് ഓർമ്മിപ്പിക്കുന്നുണ്ട് ജൂൺ മാസമാണിത് തിരുഹൃദയ മാസം ഏതൊരു ഭാവിക്കും ഓടിയണയാവുന്ന അനുകമ്പയുടെ സാന്നിധ്യം അതാണല്ലോ തിരുഹൃദയം ഒപ്പം ഇന്ന് പൗരസ്ത്യസഭാ പാരമ്പര്യത്തിൽ ഈ ജൂൺ മാസത്തെ ആദ്യ വെള്ളി സ്വർണവെള്ളി എന്ന് അറിയപ്പെടുകയാണ് അതിൻ്റെ കാരണമാണ് നമ്മൾ വായിച്ചു കേട്ടത് അരോ പറഞ്ഞതുപോലെ സ്വർണത്തിന് ഈയിടെ വില കുറഞ്ഞിട്ടുണ്ട് അതുകൊണ്ടല്ല ഇത് സ്വർണവെള്ളി സ്വർണ്ണവെള്ളിയായിരിക്കുന്നത് ഇത് യഥാർത്ഥ സ്വർണം എന്താണെന്ന് നമ്മളിന്ന് വായിച്ചു കേട്ട ലേഖന ഭാഗത്ത് ഉള്ളതുകൊണ്ടാണ് നമുക്കറിയാം ഇത് ശ്ലീഹ കാലമാണ് ആരാധനാക്രമവത്സരത്തിലെ പെന്തക്കൊസ്തായിക്കു ശേഷമുള്ള ആദ്യ വെള്ളി ശ്ലീഹന്മാര് പരിശുദ്ധാത്മാവിനെ സ്വീകരിച്ചതിന് ശേഷം ആദ്യമായി അവർ ചെയ്യുന്ന അത്ഭുതമാണ് നമ്മളിന്ന് വായിച്ചു കേട്ട ലേഖന ഭാഗം അവിടെ പത്രോസും യോഹന്നാനും നമ്മൾ വായിക്കുന്നത് ഇങ്ങനെയാണ് ഒൻപതാം മണിക്കൂറിലെ പ്രാർത്ഥനയ്ക്ക് പത്രോസും യോഹന്നാനും ദേവാലയത്തിലേക്ക് പോവുകയായിരുന്നു ജന്മന മുടന്തനായ ഒരാളെ എടുത്തുകൊണ്ട് ചിലർ അവിടെ എത്തി അവിടെ വച്ചാണ് പത്രോസ് പറയുന്നത് ഞങ്ങളുടെ നേരെ നോക്കുക തരുവാനായിട്ട് നിഭിക്ഷയാജിക്കുന്നു എന്നെനിക്കറിയാം നിനക്ക് തരുവാനായിട്ട് സ്വർണമോ വെള്ളിയോ ഒന്നും എൻ്റെ കയ്യിലില്ല പക്ഷെ ഒന്ന് എനിക്കുണ്ട് അതാണ് ആറാമത്തെ തിരുവചനം വെള്ളിയോ സ്വർണമോ എൻ്റെ കയ്യിലില്ല എനിക്കുള്ളത് ഞാൻ നിനക്ക് തരുന്നു നസറായനായ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ എഴുന്നേറ്റ് നടക്കുക നമുക്കറിയാം ഈശോയുടെ നാമത്തിൽ പത്രോസ് അവനെ കൈക്ക് പിടിച്ച് എഴുന്നേൽപ്പിച്ച് അവൻ്റെ ജീവിതത്തിൻ്റെ എല്ലാ കൃപകളും അനുഗ്രഹങ്ങളും ഈശോയുടെ നാമത്തിൽ അവന് കൊടുക്കുകയാണ് ഇതാണ് നമ്മൾ വായിച്ചു കേട്ട ലേഖനഭാഗം ആറാം നൂറ്റാണ്ട് മുതൽ പൗരസ്ത്യ പൗരസ്ത്യസഭയിൽ വളരെ ആഘോഷമായിട്ട് ഈ തിരുനാൾ ഈ ദിവസം സ്വർണ വെള്ളി എന്നറിയപ്പെടുന്നു സഭാപിതാക്കന്മാർ പറയുന്നത് ഈ സ്വർണം ഈ വെള്ളിയിലെ സ്വർണം എന്ന് പറയുന്നത് പരിശുദ്ധാത്മാവാണ് പരിശുദ്ധാത്മാവാണ് ഈ പ്രവൃത്തി അവരെ കൊണ്ട് ചെയ്യിപ്പിക്കുന്നതെന്നാണ് നമ്മുടെ മലബാർ സഭയുടെ ആരാധനാക്രമത്തിൽ എത്ര മനോഹരമാണ് ആ പ്രാരംഭ പ്രാർത്ഥന പ്രോപ്രിയയിലെ കർത്താവായ ദൈവമേ അങ്ങയുടെ നാമത്തിൽ ഒന്നിച്ചു കൂടിയിരിക്കുന്ന ഞങ്ങളെ തൃക്കൺ പാർക്കണമേ അങ്ങയുടെ പ്രിയപുത്രന്റെ രക്ഷാരഹസ്യങ്ങൾ പരിശുദ്ധാത്മാവിൻ്റെ പ്രവർത്തനങ്ങൾ വഴി തിരുസഭയിൽ തുടരുകയും മനുഷ്യവംശത്തിന് ശാന്തിയും സമാധാനവും നൽകുകയും ചെയ്യുന്നുവല്ലോ പ്രിയപ്പെട്ടവരെ ഇതാണ് എത്ര സുന്ദരമായിട്ടാണ് നമ്മുടെ ആരാധനാ ജീവിതത്തെ ഇവിടെ ഈ ഒരു പ്രാർത്ഥനയിൽ പ്രാരംഭ പ്രാർത്ഥനയിൽ വർണ്ണിച്ചിരിക്കുക അങ്ങയുടെ പ്രിയപുത്രൻ്റെ രക്ഷാരഹസ്യങ്ങൾ പരിശുദ്ധാത്മാവിൻ്റെ പ്രവർത്തനങ്ങൾ വഴി അതാണ് ശ്ലീഹാ പ്രത്യേകമായിട്ട് നമ്മൾ അനുസ്മരിക്കുന്നത് പരിശുദ്ധാത്മാവിൻ്റെ പ്രവർത്തനങ്ങൾ വഴി അങ്ങയുടെ തിരുക്കുമാരൻ്റെ സാന്നിധ്യം എവിടെയാണ് തിരുസഭയിലാണ് തുടരുന്നത് എങ്ങനെയാണ് മനുഷ്യവംശത്തിന് ശാന്തിയും സമാധാനവും നൽകിക്കൊണ്ട് ഓർമ്മിക്കുക ഈശോമിശിഹായുടെ പരമപിതാവായ ദൈവത്തിൻ്റെ പുത്രനായ ഈശോമിശിഹായുടെ രക്ഷാകര രഹസ്യങ്ങൾ പരിശുദ്ധാത്മാവിന്റെ പ്രവർത്തനങ്ങൾ വഴി തിരുസഭയിൽ തുടരുകയാണ് അതിൻ്റെ ഫലമോ മനുഷ്യന് ശാന്തിയും സമാധാനവും ഇന്നത്തെ വായന വളരെ വ്യക്തമായിട്ട് ഇത് നമ്മുടെ മുമ്പിൽ അവതരിപ്പിക്കുക കാരണം ഒന്നാമത്തെ വായന അപസ്തോല പ്രവർത്തനം നമ്മളോട് പറഞ്ഞു തന്ന ഇതാ സൗഖ്യം ജന്മന മുടന്തനായ ഒരു മനുഷ്യന് മനുഷ്യവർഗത്തിന് ഈ പ്രാർത്ഥനയിൽ പറയുന്നത് പോലെ ശാന്തിയും സമാധാനവും സൗഖ്യവും ഇതാണ് ഇവിടെ നമ്മൾ കാണുക ജന്മനാ മുടന്തനായ ഒരു മനുഷ്യൻ സുന്ദര സുന്ദരകവാടത്തിൽ ഭിക്ഷയാചിച്ചിരിക്കുന്നു അവനെ പരിശുദ്ധാത്മാവിന്റെ കൃപ കൊണ്ട് ഈശോയുടെ നാമത്തിൽ പത്രോസ് കൈക്ക് പിടിച്ച് എഴുന്നേൽപ്പിക്കുകയാണ് സ്വർണമോ വെള്ളിയോ അല്ല എനിക്ക് തരാനുള്ളത് ഈശോയുടെ നാമമാണ് ആ നാമത്തിൽ നിനക്ക് കിട്ടുന്ന കൃപയാണ് എനിക്ക് തരാനുള്ളത് പരിശുദ്ധാത്മാവിന്റെ പ്രവർത്തനങ്ങൾ നിരന്തരമായി സഭയിൽ ഒഴുകിക്കൊണ്ടിരിക്കുന്നതാണ് നമ്മൾ കാണുക സുവിശേഷത്തിൽ നമ്മൾ വായിച്ചു കേട്ടത് രണ്ട് കാര്യങ്ങളാണ് ഒന്ന് ഒരു ശതാധിപൻ്റെ ഭൃത്യൻ ആസന്ന മരണനായിരിക്കുന്നു മരണത്തിന്റെ വക്കിലെത്തി നിൽക്കുന്ന ഒരു മനുഷ്യൻ ഈശോയുടെ സാന്നിധ്യം പരിശുദ്ധാത്മാവിന്റെ കൃപ അവിടെ വർഷിക്കപ്പെടുകയാണ് മൂന്നാമത് ഒരു വിധവയുടെ ഏകമകന്റെ മരണം ആ മരണം ആ ശവമഞ്ചം വഹിച്ചുകൊണ്ട് അടക്കാനുള്ള യാത്ര വിലാപയാത്രയിൽ ഈശോ ചെന്ന് അവനെ ജീവനിലേക്ക് കൂട്ടിക്കൊണ്ടുവരികയാണ് അപ്പൊ പരിശുദ്ധാത്മാവിന്റെ പ്രവർത്തനങ്ങൾ എങ്ങനെയാണ് സഭയിൽ ഉണ്ടാകുന്നത് എന്ന് ചോദിച്ചാൽ ഈ പ്രാർത്ഥന പറയുന്നത് പോലെ അത് രക്ഷാരഹസ്യങ്ങൾ പരിശുദ്ധാത്മാവിന്റെ പ്രവർത്തനങ്ങൾ വഴി തിരുസഭയിൽ തുടരുകയും മനുഷ്യവംശത്തിന് ശാന്തി സമാധാനം മനുഷ്യവംശത്തിന് പരിശുദ്ധാത്മാവിലൂടെ ലഭിക്കുന്നത് മുടന്തനായവന് നേരെ നിൽക്കാനുള്ള കൃപയാണ് ആസന്ന മരണനായിരിക്കുന്നവനെ സൗഖ്യം നൽകി ജീവനിലേക്ക് തിരിച്ചു കൊണ്ടുവരലാണ് മരിച്ചുകൊണ്ട് ജനമെടുത്തുകൊണ്ട് പോകുന്ന ഒരു വ്യക്തിക്ക് പരിശുദ്ധാത്മാവിലൂടെ ഈശോ നൽകുന്നത് ജീവനാണ് നമ്മുടെ കതോലിക്ക സഭയില് കാറ്റുമ്പോ അതിൽ വളരെ കൃത്യമായിട്ട് പ്രത്യേകിച്ച് സി 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 കാറ്റിസം ഓഫ് ദ കാത്തലിക് ചർച്ചില് നൂറ്റി അൻപത് മുതലുള്ള ഭാഗത്ത് വളരെ കൃത്യമായിട്ട് എന്താണ് വിശ്വാസം എന്ന് പറഞ്ഞു തരുന്നുണ്ട് ഫെയ്ത്ത് ഈസ് ഫസ്റ്റ് ഓഫ് ഓൾ എ പേഴ്സണൽ അഡ്ഹിയറൻസ് ടു ഗാഡ് ദൈവത്തിൽ ഒട്ടിപ്പിടിച്ചിരിക്കുകയാണ് വിശ്വാസമെന്ന് തുടർന്ന് പറയുന്നു അറ്റ് ദ സെയിം ടൈം അൻ ഇൻസെപ്പറബിളി ഇറ്റ് ഈസ് എ ഫ്രീ അസൻ ടു ദ ഹോൾ ട്രൂത്ത് ദാറ്റ് ഗോഡ് ഹാസ് റിവീൽഡ് ദൈവം വെളിപ്പെടുത്തിയ പുത്രനിലൂടെ വെളിപ്പെടുത്തി പരിശുദ്ധാത്മാവിലൂടെ തുടരുന്ന ഈ വിശ്വാസത്തിന്റെ രഹസ്യത്തെ ദ ഹോൾ ട്രൂത്ത് അതിലേക്ക് ഉള്ള ഒരു ഉയർച്ചയാണ് സമർപ്പണം കൂടിയാണ് അപ്പൊ ദൈവത്തിൽ ഒട്ടിപ്പിടിച്ചിരിക്കുന്ന ഒരു വിശ്വാസം ഇതാണ് സുവിശേഷത്തിൽ കണ്ടത് ശതാധിപൻ അവന്റെ വിശ്വാസത്തെ നോക്കിയിട്ട് ഈശോ പറയുകയാ അത്ഭുതപ്പെടുകയാണ് ഇസ്രായേലിൽ പോലും ഞാൻ ഇതുപോലൊരു വിശ്വാസം കണ്ടെത്തിയിട്ടില്ല പ്രിയപ്പെട്ടവരെ ഇന്ന് പരിശുദ്ധാത്മാവിന്റെ പ്രവർത്തനങ്ങൾ നമ്മിലും നമ്മുടെ കൺമുമ്പിലും സമൂഹത്തിലും ഇതുപോലെ ജ്വലിച്ചു കൊണ്ടിരിക്കുന്ന ഈ നിമിഷം വിശ്വാസത്തിന്റെ തലത്തിൽ നമുക്ക് നമ്മുടെ വിശ്വാസത്തെ നോക്കി ഈശോയ്ക്ക് പറയാനാകുമോ ഇതുപോലൊരു വിശ്വാസം ഞാൻ എങ്ങും കണ്ടിട്ടില്ല എന്ന് അതോ വേദനയോടുകൂടെ അവന് വിലപിക്കേണ്ടി വരുമോ മനുഷ്യപുത്രൻ വരുമ്പോൾ വിശ്വാസം കണ്ടെത്തുമോ ആഴമായ വിശ്വാസമാണ് ഈ ശ്ലീഹ കാലത്ത് പരിശുദ്ധാത്മാവിന്റെ കൃപയിലൂടെ നമ്മൾ നമ്മുടെ ജീവിതത്തിലേക്ക് സ്വാം എന്ന് ഓർമ്മിക്കുക അങ്ങനെ കാറ്റക്യുമേറ്റില് നൂറ്റി അറുപത്തി എട്ടാമത്തെ പാരഗ്രാഫിൽ പറയുന്നുണ്ട് രണ്ട് കാര്യങ്ങളാണ് വാട്ട് ഡു യു ആസ്ക് ഓഫ് ഗോഡ്സ് ചർച്ച് എന്താണ് നീ സഭയിലേക്ക് പ്രവേശിക്കാൻ മാമോദീസ സ്വീകരിക്കാൻ വരുമ്പോൾ സഭയിൽ നിന്ന് ദൈവത്തിൽ നിന്ന് വാട്ട് ഡു യു ആസ്ക് ഓഫ് ഗോഡ്സ് ചർച്ച് അതിൻ്റെ ഉത്തരം ഇതാണ് ഫെയ്ത്ത് വിശ്വാസമാണ് അപ്പോൾ ഞാൻ സഭയിൽ സഭയിലേക്ക് കടന്നു വരുമ്പോൾ എനിക്ക് കിട്ടേണ്ടത് ആനുകൂല്യങ്ങളല്ല ഞാൻ ചോദിക്കുന്നത് ഒരേ ഒരു കാര്യമാണ് വിശ്വാസം ഇതാണ് അതിന്റെ ആദ്യ ഭാഗം അതിന്റെ രണ്ടാമത്തെ പാർട്ടിൽ പറയുന്നു രണ്ടാമത്തെ ചോദ്യം ഇതാണ് വാട്ട് ഡസ് ഫെയ്ത്ത് ഓഫർ യു ഒന്ന് പറയുന്നു വാട്ട് ഡു യു ആസ്ക് ഓഫ് ഗോഡ്സ് ചർച്ച് ഫെയ്ത്ത് യു ഇറ്റേർണൽ ലൈഫ് നിത്യജീവൻ അപ്പോൾ ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് രണ്ടേ രണ്ടാണ് ഒന്ന് വിശ്വാസം രണ്ട് വിശ്വാസത്തിലൂടെ ലഭിക്കുന്ന നിത്യജീവൻ ഇന്നത്തെ ഈ മൂന്ന് രോഗ സൗഖ്യമോ മരണത്തിൽ നിന്ന് ജീവനിലേക്ക് കൂട്ടിക്കൊണ്ടു വരുന്ന തലമോ ഒക്കെ പരിശോധിച്ചാൽ അപ്പസ്തോല പ്രവർത്തനം മൂന്നിൽ കാണുന്ന മുടന്തന് നൽകുന്ന സൗഖ്യം ഫെയ്ത്ത് വിശ്വാസമാണ് വിശ്വാസത്തിൽ ആഴപ്പെടുത്താൻ വേണ്ടി സമൂഹത്തെ സഭയെ ഈശോമിശിഹ ഒരുക്കുകയാണ് അപ്പസ്തോലന്മാരിലൂടെയാണ് തിരുസഭയിൽ ഇത് തുടരുന്നതെന്ന് ഓർമ്മിക്കണം പരിശുദ്ധാത്മാവിലൂടെ വർഷിക്കപ്പെടുന്ന വരദാനങ്ങൾ കൃപാവരങ്ങൾ ഇന്നും എന്നും മിശിഹ തുടർന്നുകൊണ്ടിരിക്കുന്ന പിതാവായ ദൈവം തുടർന്നു കൊണ്ടിരിക്കുന്ന പരിശുദ്ധാത്മാവിലുള്ള പ്രവർത്തനങ്ങൾ സഭയിൽ തുടരുന്നത് അപ്പസ്തോലന്മാരിലൂടെയാണ് അതുകൊണ്ടാണ് മുടന്തുള്ളവനെ വർഷങ്ങളായിട്ട് ഭിക്ഷയാചിച്ചുകൊണ്ട് സുന്ദര കവാടത്തിലിരിക്കുന്നവനെ ഈശോ മിശിഹായുടെ നാമത്തിൽ പത്രോസ് പിടിച്ച് അതുകൊണ്ടാണ് ആ നാമത്തിന്റെ പവിത്രതയും ശക്തിയുമാണ് ഇതാണ് പരിശുദ്ധാത്മാവിലൂടെ ഒരാൾക്ക് ലഭിക്കുന്ന വിശ്വാസം ഈ നാമം ആവർത്തിച്ചുകൊണ്ട് ഈ നാമത്തിന്റെ ശക്തി അറിഞ്ഞുകൊണ്ട് ഈ ലോകത്തോട് വിളിച്ചു പറയാനാവുക ഈ ലോകത്തിൽ നമ്മുടെ ഓരോരുത്തരുടെയും മുടന്ത മാറിയതിൻ്റെ ആസന്ന മരണകരമായ അനുഭവങ്ങളിൽ നിന്ന് ജീവനിലേക്ക് തിരിച്ചു വന്നതിൻ്റെ മരണത്തിൽ നിന്ന് ഉത്ഥാനം ചെയ്തതിന്റെ ആ വലിയ ആഹ്ലാദം തിരുസഭയിൽ പ്രഘോഷിക്കാൻ നമ്മൾ വിളിക്കപ്പെട്ടിരിക്കുകയാണ് വിശ്വാസിയായിട്ടാണ് നമ്മൾ മാറേണ്ടത് എന്ന് ഓർമ്മിക്കുക യേശു നാമത്തിന്റെ പ്രത്യേകതകൾ സുവിശേഷം ബൈബിൾ പരിശോധിച്ചാൽ നമുക്ക് മനസ്സിലാകും അത് ദൈവദാനമാണ് യേശുവിൻ്റെ നാമം സ്വർഗവാതിൽ തുറക്കുന്ന നാമമാണ് സകല രക്ഷയും നൽകുന്ന നാമമാണ് പാപമോചനം നൽകുന്ന നാമമാണ് അതാണ് രോഗശാന്തി നൽകുന്നത് സാത്താൻ ഞെട്ടി വിറയ്ക്കുന്ന നാമമാണത് രക്ഷയ്ക്ക് ഈ ഭൂമിയിൽ നൽകപ്പെട്ട ഒരേ ഒരു നാമമാണത് ദൈവ മക്കളാക്കി നമ്മളെ മാറ്റുന്ന നാമമാണ് ദൈവ ആത്മാവിനെ നൽകുന്ന നാമമാണ് ഈ നവ സുഹൃതങ്ങളാണ് ഈശോമിശിഹായുടെ നാമത്തിന്റെ ഈ ഒൻപത് സവിശേഷതകൾ ഒരു വിശ്വാസി എന്ന നിലയിൽ ഞാൻ അറിഞ്ഞിരിക്കണം കാരണം ഞാൻ ഈ സഭയോട് ചോദിച്ചതും സഭാംഗമായപ്പോൾ എൻ്റെ ജീവിതത്തിലേക്ക് എനിക്ക് ആവശ്യമാണെന്ന് ഞാൻ പറഞ്ഞ ഏക കാര്യം വിശ്വാസമാണ് ആ വിശ്വാസത്തിന് നിനക്കാവശ്യമായിരിക്കുന്നത് ഇതാ അത് അത്ഭുത പ്രവർത്തനങ്ങൾ നടത്തുന്ന ശിഷ്യന്മാരാണെങ്കിലും അത് സ്വീകരിക്കുന്ന വ്യക്തികളാണെങ്കിലും ഒരേ ഒരു കാര്യം ഓർമ്മിക്കുക അതുകൊണ്ടാണ് പത്രോസ് ചോദിക്കുന്നത് എന്തുകൊണ്ടാണ് നിങ്ങൾ ഞങ്ങളെ തുറച്ചു നോക്കുന്നത് നിങ്ങൾ കൊന്ന കുരിശിൽ തച്ചുകൊന്ന ഈശോമിശിഹായാണ് ഇപ്പോഴും പ്രവർത്തന നിരതനായിരിക്കുന്നത് മരണത്തിലൂടെ അവൻ പോവുകയല്ല മരണത്തിലൂടെ അവന്റെ ആത്മാവിനെ അയച്ചുകൊണ്ട് ഇന്നും തിരുസഭയിൽ അപ്പസ്തോലന്മാരിലൂടെ ദേവാലയത്തോടും യാമ പ്രാർത്ഥനകളോടും ചേർന്ന് ഓർമ്മിക്കണം അവരങ്ങനെയാണല്ലോ പോകുന്നത് ഒൻപതാം മണിക്കൂറിലെ പ്രാർത്ഥനയ്ക്ക് പത്രോസും യോഹനാനും ദേവാലയത്തിലേക്ക് പോവുകയായിരുന്നു അപ്പൊ ഈ പ്രാർത്ഥനാ ജീവിതത്തിന്റെ ബലം മുഴുവൻ അപ്പസ്തോലന്മാർ അനുഭവിക്കുകയും തിരുസഭയിലുള്ള ജീവിത സാന്നിധ്യം ഉച്ചയ് പ്രഘോഷിക്കുകയും ചെയ്തുകൊണ്ടാണ് ഈ രോഗശാന്തി നൽകുക അവിടെ ഒരു വലിയ സമൂഹം മുഴുവൻ ഈ രോഗശാന്തിയിൽ ഒരു വ്യക്തിക്ക് മാത്രമല്ല അത് ലഭിച്ചത് ഈ വ്യക്തിയെ വർഷങ്ങളായിട്ട് ഭിക്ഷയാചിക്കുന്നവനായിട്ട് കണ്ടിരുന്ന ഒരു സമൂഹം മുഴുവൻ അത്ഭുത സ്തബ്ധരായി എന്ന് വചനം കുറിച്ചിരിക്കുകയാണ് അവത്താമത്തെ വചനം മുഴുവൻ അവർ മുഴുവൻ അത്ഭുത സ്തബ്ധരായി നിന്നു എന്നുള്ളതാണ് കാരണം യേശുനാമത്തിന്റെ മുമ്പിൽ നമുക്കും ചെയ്യാനുള്ളത് അത് മാത്രമാണ് ഈ നാമത്തെ വിളിച്ചപേക്ഷിക്കുന്നവരിലേക്ക് ഈ നാമത്തിന്റെ ആഴത്തിലേക്ക് ഈശോ കൊടുക്കുന്ന ഈ വലിയ ദൈവദാനം സർവശക്തി സ്വർഗവാതിൽ തുറന്ന് കിട്ടുന്ന അനുഭവം സാത്താൻ ഞെട്ടി പറയ്ക്കുന്ന അനുഭവം പാപമോചനം നൽകുന്ന അനുഭവം രോഗശാന്തി നൽകപ്പെടുന്ന അനുഭവം നമ്മുടെ ജീവിതത്തിന് ദൈവ മക്കളാണെന്നുള്ള അവകാശ നമ്മുടെ കളഞ്ഞുപോയ ഡിഗ്നിറ്റി നമുക്ക് തിരിച്ചു നൽകുന്ന അനുഭവം ദൈവാത്മാവിനെ നൽകുന്ന അനുഭവം ഇതാണ് ആ മുടം തന്നെ നട്ടല് നിവർത്തു നിവർന്ന് നിന്ന് അവന്റെ കാലിൽ രണ്ടു കാലിലും നിന്നുകൊണ്ട് ഒരു സമൂഹത്തോട് മുഴുവൻ സഭയോട് മുഴുവൻ ചേർന്ന് ദൈവത്തെ സ്തുതിക്കാൻ അവനെ പ്രേരിപ്പിക്കുന്നു അതാ ഇതായിരിക്കണം നമ്മുടെ വിശ്വാസം ഇതുപോലെയുള്ള വിശ്വാസത്തോടുകൂടെ ആവണം എന്റെയും നിങ്ങളുടെയും ജീവിതത്തിന്റെ എല്ലാ തലങ്ങളിലും ബാധിച്ചിരിക്കുന്ന മുടന്ത് എഴുന്നേറ്റു നിൽക്കാൻ വയ്യാത്ത നമ്മുടെ ജീവിതത്തിന്റെ അവസ്ഥ കാലുകൾ ഉറയ്ക്കാത്ത ജീവിതത്തിന്റെ അവസ്ഥ ഇവിടെയെല്ലാം നമുക്ക് സഭയിലൂടെ നൽകപ്പെടുന്ന യേശു നാമത്തിൽ പരിശുദ്ധാത്മാവിൽ വിശ്വസിച്ചുകൊണ്ട് ഈ അപ്പസ്തോലന്മാരിലൂടെ സഭയോട് ചേർന്ന് തിരുസഭയോട് അമ്മയായ സഭയോട് ചേർന്ന് ദൈവത്തെ വാഴ്ത്തി പ്രഘോഷിക്കുന്ന ഒരു പ്രാർത്ഥനയുടെ യാമ സുഹൃതങ്ങളുടെ ഒരു അനുഭവം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവുകയും അത് തിരുസഭയിൽ പ്രഘോഷിക്കുകയും ചെയ്യുമ്പോഴാണ് നമ്മൾ യഥാർത്ഥ വിശ്വാസികളായിട്ട് മാറുന്നത് ഓർമ്മിക്കുക ഇനി നമുക്ക് സുവിശേഷത്തിലേക്ക് വരാം അതിൻ്റെ ആദ്യ ഭാഗം നമ്മൾ കണ്ടു ശതാധിപന്റെ ഭൃത്യനെ സുഖപ്പെടുത്തുകയാണ് ആസന്ന മരണനായി കിടന്നിരുന്ന ഒരു ഭൃത്യൻ അവനെ സ്നേഹിച്ചിരുന്ന ഒരു ശതാധിപൻ അവൻ യേശുവിൻ്റെ അടുക്കലേക്ക് ആളയയ്ക്കുകയാണ് ഭൃത്യനെ സുഖപ്പെടുത്തണം എന്നുള്ള അഭ്യർത്ഥനയുമായി അവിടെയും ഈശോ തൻ്റെ സൗഖ്യദായകമായ അനുഭവം കൊടുക്കുക ലൂക്കാസുവിശേഷം ഏഴ് ആറാമത്തെ അധ്യായം മുഴുവൻ നമ്മൾക്കറിയാം അതിനകത്ത് മുഴുവൻ ശിഷ്യന്മാരോട് ജനസമൂഹത്തോട് ഈശോ പറയുക എങ്ങനെയാണ് ക്രൈസ്തവ ജീവിതം എങ്ങനെ അതായിരിക്കണം അതാണ് ആറാമത്തെ അധ്യായം പറയുന്നത് തിന്മയെ നന്മ കൊണ്ട് ജയിക്കണം സുവിശേഷ ഭാഗങ്ങൾ നിങ്ങളെ നിന്ദിക്കുമ്പോൾ സന്തോഷിക്കണം നിങ്ങൾ പീഡിപ്പിക്കപ്പെടുമ്പോൾ ആനന്ദിക്കണം നിങ്ങളെ ശപിക്കുന്നവരെ അനുഗ്രഹിക്കണം ഇതെല്ലാം ഈശോ വാക്കുകൾ കൊണ്ട് പറഞ്ഞു കൊടുക്കുക അന്യരെ വിധിക്കരുത് അടിസ്ഥാനം ഇടണം അല്ലെങ്കിൽ ആ വീഴ്ച വലുതായിരിക്കും വിശ്വാസത്തിൽ പാറയിൽ ഉറച്ച വിശ്വാസം ഈശോ മിശിഹായിൽ ഉറച്ച വിശ്വാസം ഉണ്ടാകണം ഇതിനു ശേഷമാണ് ഈശോ ഈ പ്രബോധനം നൽകുന്നത് അതായത് ആറാമത്തെ അധ്യായത്തിൽ ഈശോ വാക്കുകൾ കൊണ്ട് പറഞ്ഞിരുന്നത് ഇവിടെ പ്രവർത്തിച്ചു കാണിക്കുകയാണ് അപ്പൊ ഈശോ അറിഞ്ഞിരുന്നവർ ആരൊക്കെയാ അത് സജാതീയർ മാത്രമാണെന്ന് ഓർമ്മിക്കരുത് വിജാതീയരായവരും ഈ ശതാധിപനെ സംബന്ധിച്ചിടത്തോളം അവൻ തിരിച്ചറിയുകയാണ് ഈശോയുടെ ശക്തി ഈശോയിലുള്ള വെളിപ്പെടുത്തപ്പെട്ട നമ്മൾ കാറ്റഗിസം ഓഫ് ദി കാത്തലിക് ചർച്ചിലെ വായിച്ചതുപോലെ ഈ ദൈവികമായ ദ ഹോൾ ട്രൂത്ത് ഈസ് റിവീൽഡ് ഇൻ ഗോഡ് ദൈവത്തിൽ വെളിപ്പെട്ടിരിക്കുന്ന ഈശോ മിശിഹായിൽ വെളിപ്പെട്ടിരിക്കുന്ന ദൈവം വെളിപ്പെടുത്തിയിരിക്കുന്ന ഈ വിശ്വാസത്തിന്റെ ഈ സമഗ്രതയെ ഈശോ മിശിഖായെ പരിശുദ്ധാത്മാവിനെ നോക്കിയായിരിക്കണം നമ്മുടെ വിശ്വാസം അതുകൊണ്ടാണ് ഈ മനുഷ്യൻ ഈ ഭത്യന് വേണ്ടി യാചിക്കുകയും അവൻ്റെ അടുക്കലേക്ക് ആളയക്കുകയും ചെയ്യുക ഈശോ വരാൻ തുടങ്ങുകയാണ് അതിൻ്റെ അർത്ഥം ഈശോ കൊണ്ടുവന്ന സാർവത്രിക രക്ഷയാണ് സുവിശേഷം സുവിശേഷകൻ നമ്മളോട് പറഞ്ഞു തരുന്ന സന്ദേശവും അതാ കരുണയുടെ ഈ സുവിശേഷം ദൈവത്തിന്റെ അനന്തമായ കരുണ അത് വിശ്വാസികൾക്ക് മാത്രമല്ല സകലർക്കും വേണ്ടി ഒഴുകപ്പെട്ടിരിക്കുന്ന സമുദ്രമാണെന്ന് ലൂക്കാസ് വിശേഷകൻ നമ്മളെ ഓർമ്മിപ്പിക്കുകയാണ് അതുകൊണ്ടാണ് ഈ വിജാതിയനായ മനുഷ്യൻ പോലും ഈശോയിൽ നിന്ന് ഈ അനുഗ്രഹത്തിന്റെ ഈശോ ആരാണെന്നുള്ള തിരിച്ചറിവിന്റെ ആത്മീയത പ്രഘോഷിച്ച് ശിഷ്യന്മാരെ പോലും അത്ഭുതപ്പെടുത്തുമാറ് വിശ്വാസികളെ പോലും അത്ഭുതപ്പെടുത്തുമാറ് ഈ ജീവിതത്തെ പ്രഘോഷിക്കുന്നത് അതുകൊണ്ടാണ് അങ്ങനെ ഈശോ വരാൻ തുടങ്ങുമ്പോൾ അവന്റെ മനോഭാവം ശ്രദ്ധിക്കണം അങ്ങ് എന്റെ വീട്ടിൽ പ്രവേശിക്കാൻ ഞാൻ യോഗ്യനല്ല ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അവൻ ഉണ്ടായിരിക്കേണ്ട ആത്മീയത എന്താണെന്ന് ഒരു വിജാതിയനിലൂടെ പ്രഘോഷിക്കുകയാണ് കർത്താവെ നീ എൻ്റെ അടുക്കൽ വരുവാൻ ഞാൻ അയോഗ്യനാണ് ഐ ആം അൺവർത്തി ഞാൻ ഒരിക്കലും യോഗ്യനല്ല നീ എൻ്റെ അടുത്തേക്ക് വരുവാൻ അങ്ങയെ നേരിട്ട് സമീപിക്കാൻ പോലും എനിക്ക് യോഗ്യതയില്ല എന്ന് ഞാൻ വിചാരിച്ചു പ്രിയപ്പെട്ടവരെ എളിമയോടു കൂടെയുള്ള നമ്മുടെ ജീവിതത്തെക്കുറിച്ചുള്ള നമ്മുടെ സ്വത്വബോധത്തെക്കുറിച്ചുള്ള ഈ തിരിച്ചറിവാണ് വിശ്വാസത്തിന്റെ ആദ്യപടി നമുക്കുണ്ടായിരിക്കണം ഈ തിരിച്ചറിവ് എന്റെ ഭവനത്തിലേക്ക് വരാൻ ലാറ്റിൻ ലിറ്റർജിയിൽ വളരെ കൃത്യമായിട്ട് അത് പറയുന്നുണ്ട് ഐ ആം അൺവർത്തി ദാറ്റ് യു ഷുഡ് എൻ്റർ അണ്ടർ മൈ റൂഫ് എന്റെ അടുക്കള എൻ്റെ ഭവനത്തിലേക്ക് പ്രവേശിക്കാൻ ഞാൻ അയോഗ്യനാണ് ഈ യോഗ്യതയാണ് നമ്മൾ ഏറ്റുപറയുക ദൈവ ശുശ്രൂഷയില് സിറോ മലബാർ സഭയുടെ ലിറ്റർജി പറയുന്നുണ്ട് കർത്താവേ നിന്റെ കാരുണ്യം ഞങ്ങൾ അയോഗ്യരാണ് ഞങ്ങൾ തീർത്തും അയോഗ്യരാണ് നിന്റെ കാരുണ്യമാണ് ഈ ദിവ്യരഹസ്യങ്ങളിലേക്ക് ഞങ്ങളെ അടുപ്പിക്കുന്നത് നിന്റെ കാരുണ്യം മാത്രമാണ് ഞങ്ങളെ അടുപ്പിക്കുക ഞങ്ങൾ അയോഗ്യരാണ് എല്ലാ സഭാ പാരമ്പര്യങ്ങളിലും ഈ ഈശോമിശിഖായെ സ്വീകരിക്കുമ്പോൾ ഈ ഒരു മനോഭാവത്തിലേക്കാണ് നമ്മൾ വളർന്നു വരിക നമ്മൾ അടുക്കുക എന്ന് ഓർമ്മിക്കുക മനോഹരമായിട്ട് തോമസ് അക്വിനാസിന്റെ ഒരു പ്രാർത്ഥനയുണ്ട് കമ്മ്യൂണിയന് മുമ്പ് വിശുദ്ധ കുർബാന സ്വീകരിക്കുന്നതിന് മുമ്പാട് അതിങ്ങനെയാണ് ഓൾ മൈറ്റി ആൻഡ് എവർ ലിവിംഗ് ഗാഡ് ഐ അപ്രോച്ച് ദ സാക്രമെന്റ് ഓഫ് യുവർ ഓൺലി ബിഗോട്ടൺ സൺ അവർ ലോഡ് ജീസസ് ക്രൈസ്റ്റ് ഐ കം സിക്ക് ടു ദ ഡോക്ടർ ഓഫ് ലൈഫ് ഐ കം സിക്ക് ടു ദ ഡോക്ടർ ഓഫ് ലൈഫ് അൺക്ലീൻ ടു ദ ഫൗണ്ടൻ ഓഫ് മേഴ്സി ബ്ലൈൻഡ് റേഡിയൻസ് ഓഫ് ഇന്റർണൽ ലൈറ്റ് ആൻഡ് നീഡി ടു ദോഡ് ഓഫ് ഹെവൻ ആൻഡ് പ്രിയപ്പെട്ടവരെ അതിസുന്ദരമായ ഒരു പ്രാർത്ഥനയാണ് ഡോക്ടർ ഓഫ് ലൈഫ് മറം വളരെ കൃത്യമായി പറയുന്നുണ്ട് വിശുദ്ധ കുർബാന അമർത്യതയുടെ ഔഷധമാണ് ഐ കം സിക്ക് ഞാൻ മുടന്തനാണ് ഞാൻ ആസന്ന മരണനാണ് എന്നെ ഞാൻ മരിച്ചിട്ട് എന്നെ ചുമന്നുകൊണ്ട് പലരും എടുത്തുകൊണ്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് ബട്ട് ഐ കം സിക് ഇറ്റേണൽ ഞാൻ വരുന്നത് സമീപിക്കുന്നത് നിത്യ ജീവനെയാണ് ദ ഡോക്ടർ ഓഫ് ലൈഫ് ഭിഷഗ്വരനായ നിന്നെയാണ് ഞാൻ സമീപിക്കുന്നത് അൺക്ലീൻ ഐ ആം അൺവർത്തി ഐ കം ടു ദൗണ്ടൻ ഓഫ് മേഴ്സി കരുണയുടെ ഈ കൃപാവരത്തിൻ്റെ സാന്നിധ്യത്തെയാണ് ഞാൻ സമീപിക്കുന്നത് വീണ്ടും പറയുന്നു ബ്ലൈൻഡ് ടു ദ റേഡിയൻസ് ഓഫ് ഇറ്റേണൽ ലൈറ്റ് ഞാൻ അന്ധനാണ് പക്ഷെ ഞാൻ വരുന്നത് നിത്യമായ ജീവൻ നൽകുന്ന പ്രകാശം ജ്വലിക്കുന്ന നിന്നിലേക്കാണ് ഐ നീഡി ടു ദ ഓഫ് ഹെവൻ എർത്ത് ഇതാണ് പരിശുദ്ധ കുർബാന ഒത്തിരി അറിവുകളും ഒത്തിരി അനുഭവങ്ങളും പങ്കുവെച്ച ഒരുപാട് എഴുതിക്കൂട്ടി ഒരു മനുഷ്യൻ പറയുകയാണ് ഐ കം സിക് ടുാൻ വരുന്നത് വൈദ്യനായ നിന്റെ അടുത്തേക്കാണ് അൺക്ലീൻ ടു ദൗണ്ടൻ ഓഫ് മേഴ്സി ബ്ലൈൻഡ് ടു ദ റേഡിയൻസ് ഓഫ് ഇറ്റേണൽ ലൈറ്റ് ആൻഡ് ടു ദാഡ് ഓഫ് ഹെവൻ ആൻഡ് എർത്ത് ഇതാണോ ഓരോ വിശുദ്ധ കുർബാന സ്വീകരിക്കുമ്പോഴും നമ്മുടെ മനോഭാവം ഈ മനുഷ്യൻ ഈ ശതാധിപൻ അവൻ പറയുന്നത് ഇത് തന്നെയാണ് ഐ ആം അൺവെർത്തി ദാറ്റ് യു ഷുഡ് എൻ്റർ അണ്ടർ മൈ റൂഫ് എൻ്റെ ഭവനത്തിലേക്ക് വരാൻ ഞാൻ യോഗ്യനല്ല എൻ്റെ അയോഗ്യതയേറ്റ് പറയുകയാണ് പക്ഷെ ഐ നോ ദാറ്റ് നീ അകലങ്ങളിൽ അകലങ്ങളിലിരുന്നു കൊണ്ട് ഒരു വാക്കുച്ചരിച്ചാൽ മാത്രം മതി എൻ്റെ ഭൃത്യൻ ഞാൻ സ്നേഹിക്കുന്നവൻ സുഖപ്പെടുമെന്ന് എനിക്കറിയാം ഫെയ്ത്ത് അൻഡ്ഹിയറൻസ് പേഴ്സണൽ അഡ്ഹിയറൻസ് ദൈവത്തിൽ ഒട്ടിപ്പിടിച്ചിരിക്കുക എനിക്കറിയാം നിന്റെ ശക്തി എന്താണെന്ന് നീ പിതാവായ ദൈവം ഭൂമിയിലേക്ക് അയച്ച രക്ഷകനായ മിശിഹായാണെന്ന് ഞാൻ ഏറ്റുപറയുന്നു ഞാൻ വിശ്വസിക്കുന്നു എന്നാണ് ഈ വാക്കുകളിലൂടെ പറയുന്നത് എനിക്ക് യോഗ്യതയില്ല അങ് ഒരു വാക്കുച്ചരിച്ചാൽ മാത്രം മതി എന്റെ ഭൃത്യൻ സുഖപ്പെടും കാരണം എനിക്കറിയാം അധികാരം എന്താണെന്ന് എനിക്കറിയാം കാരണം എൻ്റെ കീഴിലുണ്ട് ഒരുപാട് പേര് അവരോട് ഞാൻ ഒരു കമാൻഡ് കൊടുത്താൽ എപ്പോ റെഡി എന്ന് ചോദിച്ചാൽ മതി അതുകൊണ്ട് എനിക്കറിയാം ഐ നോ ഞാൻ ഈ ഭൂമിയിലെ ഒരു ഒരധികാരിയായ എനിക്ക് ഇത്രയും കഴിവുണ്ടെങ്കിൽ എനിക്കറിയാം സ്വർഗത്തിന്റെയും ഭൂമിയുടെയും നാഥനായ നിന്നിൽ നിക്ഷിപ്തമായിരിക്കുന്ന ദൈവിക വെളിപാടും ശക്തിയും എനിക്കറിയാം എന്ന് ധീരതയോടുകൂടെ പ്രഘോഷിക്കുകയാണ് ആ വിശ്വാസത്തെ നോക്കിയിട്ടാണ് ഈശോ പറയുന്നത് ഇസ്രായേലിൽ പോലും ഇതുപോലൊരു വിശ്വാസം ഞാൻ കണ്ടിട്ടില്ല പ്രിയപ്പെട്ടവരെ ഈ ശ്ലീഹാകാലത്തിന്റെ പന്തക്കുസ്തായിലൂടെ പരിശുദ്ധാത്മാവിനെ വർഷിച്ചുകൊണ്ട് സഭാ സമൂഹത്തിൽ ആധ്യാത്മികത വിളമ്പിക്കൊടുത്ത് സഭാ തനയർക്ക് വേണ്ടിയിട്ട് ഔദാര്യപൂർവം സ്നേഹത്തിന്റെയും സൗഖ്യത്തിൻ്റെയും കൃപയുടെയും നിത്യജീവൻ്റെയും വിശ്വാസത്തിൻ്റെയും വരദാനങ്ങൾ നൽകിക്കൊണ്ട് നമ്മെ ഓരോരുത്തരെയും സമ്പന്നമാക്കുമ്പോൾ നമ്മുടെ വിശ്വാസമാണ് വർദ്ധിക്കേണ്ടത് ഈ ശതാധിപനെ പോലെ ഈശോ ഈശോമിശിഹായ അത്ഭുതപ്പെടുത്തുന്ന വിശ്വാസത്തിന് ഉടമയായിട്ട് മാറാൻ എനിക്ക് സാധിക്കുന്നുണ്ടോ എന്നുള്ളതാണ് നമ്മൾ ചിന്തിക്കേണ്ടത് അപ്പോൾ മുടന്തുള്ള ഒരു മനുഷ്യനെ കൈക്ക് പിടിച്ചുകൊണ്ട് അവന്റെ ജീവൻ കൊടുക്കുകയാണ് ഇവിടെ ആസന്ന മരണനായിരിക്കുന്ന ഒരു ഭൃത്യൻ വചനം പറയുകയാണ് അയക്കപ്പെട്ടവർ തിരിച്ചു ചെന്നപ്പോൾ ആ ഭൃത്യൻ സുഖപ്പെട്ടിരിക്കുന്നതായി കണ്ടു സൗഖ്യം കൊടുക്കുകയാ ഈശോയുടെ ശക്തി ഈശോയിൽ നിക്ഷിപ്തമായ ദൈവികമായ കൃപാവരം തിരിച്ചറിഞ്ഞ വിജാതിയനായ ഒരു മനുഷ്യൻ ഇന്ന് ആരാധന ക്രമത്തിൽ അനുസ്മരിക്കപ്പെടുന്നുണ്ടെങ്കിൽ പതിനാറാമൻ മാർപ്പാത്ത വളരെ കൃത്യമായിട്ട് അതിനെക്കുറിച്ച് പറയുന്നുണ്ട് അത്രയ്ക്കും പോകുന്ന വിശ്വാസമാണ് അവനെ ഓരോ കുർബാനയിൽ പോലും ഓർമ്മിക്കാൻ കാരണമെന്ന് പറയുകയാണ് കാരണം അവന്റെ വാക്കുകളാണ് പരിശുദ്ധ കുർബാന ഈശോ മിശിഹായെ വ്യക്തിപരമായി സ്വീകരിക്കുന്നതിന് മുമ്പാണ് ഏറ്റു ചൊല്ലിക്കൊണ്ടിരിക്കുന്നത് കാരണം വിശ്വാസമാണ് ഈ ദിവ്യരഹസ്യങ്ങളിലുള്ള അടയിരിക്കലാണ് നമ്മെ സംബന്ധിച്ചിടത്തോളം പ്രധാനപ്പെട്ടത് അഡ് ഹിയറൻസ് ടു ഗോഡ് ദൈവത്തിൽ പറ്റിപ്പിടിച്ചിരിക്കുന്ന പിടിച്ചിരിക്കുന്ന വിശ്വാസ ജീവിതം തുടർന്ന് നമ്മൾ വായിച്ചു കേട്ടു നായനിലെ വിധവയുടെ മകനെ ഈശോ ജീവനിലേക്ക് കൂട്ടിക്കൊണ്ടുവരികയാണ് നായനിലെ വിധവയുടെ മകൻ നമുക്കറിയാം അതിനുശേഷം അവൻ നായൻ എന്ന പട്ടണത്തിലേക്ക് പോയി ശിഷ്യന്മാരും വലിയൊരു ജനക്കൂട്ടവും അവനെ അനുഗമിച്ചു ഇതെല്ലായിടത്തും നമ്മൾ കാണുന്നുണ്ട് ഈ വായിച്ചു കേട്ട മൂന്നിടങ്ങളിലും പ്രത്യേകമായി മൂന്ന് അനുഭവങ്ങളിലും കാണുന്നുണ്ട് വലിയൊരു ജനക്കൂട്ടം അവനെ അനുഗമിച്ചു അവൻ നഗര നഗരകവാടത്തിനടുത്തെത്തിയപ്പോൾ മരിച്ചുപോയ ഒരുവനെ ചിലർ എടുത്തുകൊണ്ട് വരുന്നത് കണ്ടു ഒരു വിധവയുടെ ഏകപുത്രനായിരുന്നു അവൻ നമുക്കറിയാം ആദ്യം മുടന്തളുള്ള ഒരു മനുഷ്യൻ രണ്ടാമത് നമ്മൾ കണ്ടത് ഒരു ആസന്നമരണനായിരിക്കുന്ന ഒരു ഭൃത്യൻ ഇവിടെ സ്ഥിതി വഷളാണ് വല്ലാത്തൊരവസ്ഥയാണ് കാരണം വിധവയായ ഒരു സ്ത്രീ അവൾക്ക് ഭർത്താവില്ല ജീവിതത്തിൽ ഭർത്താവിൻ്റെ ആനുകൂല്യങ്ങൾ അതൊന്നും ഇല്ലാത്ത വിധത്തിൽ അവൾ ഏകയായി ഒറ്റപ്പെട്ടു നിൽക്കുകയാണ് അവൾക്കുണ്ടായിരുന്ന ആകെ അത്താണിയാണ് മകൻ ആ ഏക മകൻ മരിച്ചു പോയിരിക്കുന്നു വല്ലാത്തൊരു പ്രതിസന്ധിയുടെ ദുഃഖത്തിൻ്റെ നിമിഷമാണിത് നമുക്കറിയാം ഈ കാലഘട്ടം മരണം രോഗം മുടന്ത് കൊലപാതകങ്ങൾ യുദ്ധങ്ങൾ കൊടുമ്പിരി എല്ലാ പ്രകൃതിക്ഷോഭങ്ങൾ ഇതെല്ലാം കൂടെ നമ്മുടെ മുൻപിലേക്ക് വെക്കുന്നത് മുടന്തും ആസന്ന മരണാനുഭവങ്ങളും മരിച്ച് അടക്കപ്പെടുന്ന അനുഭവങ്ങളുമാണ് ഇതാണ് ഈ കാലഘട്ടം നമ്മുടെ മുമ്പിൽ നൽകുക ഇവിടെ നമുക്ക് തിരിച്ചറിയേണ്ടത് ഒന്ന് മാത്രമേ ഉള്ളൂ ഈശോ മിശിഹായുടെ സാന്നിധ്യം കാർഡിനൽ ന്യൂമാൻ ഒക്കെ പറയുന്നത് പോലെ ഹെൽപ്പ് മീ ടു ടച്ച് ദ വേൾഡ് വിത്ത് യുവർ ലവ് നിന്റെ തീപാറുന്ന സ്നേഹം കൊണ്ട് ഈ ലോകത്തെ സ്പർശിക്കാൻ എന്നെ അനുവദിക്കണമേ എന്നെ എന്നെ സഹായിക്കണമേ ഇത് മാത്രമേ ഉള്ളൂ ശാശ്വതമെന്ന് ഓർമ്മിക്കുക ബാക്കി മനുഷ്യന്റെ നെട്ടോട്ടങ്ങളും അവൻ നേടിയതും എല്ലാം ഒന്നുമില്ലായ്മയിലേക്ക് ശൂന്യമായി കൊണ്ടിരിക്കുന്ന സമയമാണിത് ഇവിടെ ഈശോയെ കൂടുതൽ പ്രഘോഷിക്കാൻ എല്ലാ സാധ്യതകളും അവസാനിച്ചു നിൽക്കുമ്പോൾ ഈശോയും ഈശോ മിശിഹായുടെ ശക്തിയെ തിരിച്ചറിയാൻ അവനെ പ്രഘോഷിക്കാൻ സഭയിൽ നമുക്കുള്ള ഉത്തരവാദിത്വമാണ് ഈ വചനം നമ്മളെ ഓർമ്മിപ്പിക്കുന്നത് എന്ന് ഓർമ്മിക്കുക വലിയൊരു ജനക്കൂട്ടവും അവളോടൊപ്പം ഉണ്ടായിരുന്നു അവളെ കണ്ട് മനസ്സലിഞ്ഞ് കർത്താവ് അവളോട് പറഞ്ഞു കരയേണ്ട ഈശോയുടെ സാന്നിധ്യം നമുക്ക് അനുഭവവേദ്യമാകുന്നത് ഇതാ ഗോഡ് ഈസ് കംപാഷനേറ്റ് ദൈവം കരുണയാണ് പരിശുദ്ധ കുർബാനയിൽ എത്രയോ എത്രയോ പ്രാവശ്യമാണ് കാരുണ്യവാനായ ദൈവമേ കരുണയുടെ ദൈവമേ ഈ കരുണയാണ് നമ്മൾ അഭിലഷിക്കുന്നത് ഈ കരുണയാണ് നമ്മൾ ആഗ്രഹിക്കുന്നത് കരുണയാണ് ഞങ്ങളെ യോഗ്യരാക്കി തീർക്കുന്നത് ഇതിങ്ങനെ ആവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ് ദൈവത്തിൻ്റെ കാരുണ്യം അനുഭവിക്കാനുള്ള കടലാണ് പരിശുദ്ധ കുർബാന ദൈവ കാരുണ്യം ദിവ്യമായ കാരുണ്യം ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അയവിറക്കേണ്ട അനുഭവിക്കേണ്ട അതിൽ നിന്ന് ആത്മാവിന്റെ ഫലങ്ങൾ പുറപ്പെടുവിക്കേണ്ട സമയം പരിശുദ്ധ കുർബാനയാണ് അത് സ്വീകരിക്കേണ്ട ഊർജ സ്രോതസ് പരിശുദ്ധ കുർബാനയാണെന്ന് ഓർമ്മിക്കുക അവളെ കണ്ട് മനസ്സലിഞ്ഞ് ഈശോയ്ക്ക് മനസ്സലിവുണ്ടെന്ന് തിരിച്ചറിയുക അവൻ പറഞ്ഞു കരയണ്ട ഇതാണ് കരയുന്നവരോട് സങ്കടപ്പെടുന്നവരോട് വേദനിക്കുന്നവരോട് പിതാവായ ദൈവവും സഭയാകുന്ന അമ്മയും പറയുന്നതെന്ന് ഓർമ്മിക്കുക ഈ വിധവ ഒറ്റയ്ക്കല്ല അവൾ ഏകയായിരുന്നെങ്കിൽ നമ്മൾ വചനം പറയുകയാണ് അവളോടൊപ്പം വലിയൊരു ജനക്കൂട്ടം ഉണ്ടായിരുന്നു തിരുസഭയുടെ നിഴലാണിത് ഈ വിധവയോടൊപ്പം ഒരു വലിയ ജനക്കൂട്ടം ഉണ്ടായിരുന്നെങ്കിൽ അത് തിരുസഭയാണ് പ്രിയപ്പെട്ടവരെ തിരിച്ചറിയണം സഭാതനയർ എന്ന നിലയിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഈ വചനത്തിന്റെ ഇടയ്ക്ക് നമ്മൾ വായിച്ചെടുക്കേണ്ട ദിവ്യ രഹസ്യം ഇതാണ് ഈശോമിശിഹ ഒരു ദൈവമുണ്ടെന്നറിയുക നീ കരയുന്നത് കാണുന്ന ഒരു ദൈവം നിന്നോട് കരയണ്ട എന്ന് പറയാൻ ശക്തിയുള്ള കൃപയുള്ള ഒരു ദൈവം ആ ദൈവത്തിന്റെ സാന്നിധ്യമാണ് തിരുസഭ ആ ദൈവത്തെയാണ് തിരുസഭയിൽ നീ പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായി വണങ്ങുന്നത് എന്ന് തിരിച്ചറിയുക ഒപ്പം നിന്റെ വേദനയിൽ നിന്നെ തനിച്ചാക്കാതെ സറൗണ്ടഡ് ബൈ എ ഗ്രൂപ്പ് ഓഫ് പീപ്പിൾ ഹൂ ലവ് യു നിന്നെ സ്നേഹിക്കുന്ന ഒരു വലിയ ജനസഞ്ചയം അതിൻ്റെ പേരാണ് തിരുസഭ നിന്നോട് കരുണ തോന്നി നിന്നോട് മനസ്സലിപ് തോന്നുന്ന ഒരു ദൈവം നിന്റെ വേദനയിലും മരണത്തിലും മരണവിലാപയാത്രകളിലും നിന്നോടൊപ്പം നിൽക്കുന്ന ഒരു സഭ ഇതിലാണ് നീ വിശ്വാസം പ്രഘോഷിക്കേണ്ടത് ഇതാണ് മുടന്തൻ എഴുന്നേറ്റ് തുള്ളിച്ചാടിയതുപോലെ ുള്ളിച്ചാടാൻ നിനക്ക് കിട്ടിയ പരിശുദ്ധാത്മാവാകുന്ന സ്വർണം കൊണ്ട് സകല വെള്ളികളെയും സ്വർണമാക്കി മാറ്റാൻ പോന്ന വിധത്തിൽ നിന്റെ ജീവിതത്തെ വിശ്വാസത്തിന്റെ പ്രഘോഷണമാക്കി മാറ്റേണ്ടത് അതാണ് ഒരു വിജാതിയനെങ്കിലും ഒരു ശതാധിപൻ അവൻ കൃത്യമായിട്ട് ഈശോമിശിഹായുടെ ശക്തി അറിഞ്ഞുകൊണ്ട് തന്റെ ഭർത്യനെ സുഖപ്പെടുത്താൻ അകലങ്ങളിൽ ഇരുന്ന് ദൈവത്തിന് സാധിക്കുമെന്ന് പറഞ്ഞുകൊണ്ട് തന്റെ ഭൃത്യൻ്റെ സൗഖ്യത്തിന് വേണ്ടി ഈശോമിശിഹായുടെ പക്കലേക്ക് കടന്നു വരുന്ന വിശ്വാസത്തിന്റെ ആഴം അതിന്റെ പരപ്പാണ് നിനക്കുണ്ടാകേണ്ടത് ഇവിടെയാണ് നിന്റെ ഏതു മരണ തലങ്ങളിലും കടന്നു വരുന്ന ഒരു ദൈവത്തെ നിനക്ക് കാണാനായിട്ട് സാധിക്കുക ഈ വിധവയെ സംബന്ധിച്ചിടത്തോളം യഹൂദ പാരമ്പര്യത്തിൽ അവൾ ദൈവത്തിന്റെ ശാപമോ ദൈവം തഴഞ്ഞിട്ടതോ അല്ലെങ്കിൽ അവളുടെ പാപകാരണമോ ഇതൊക്കെ നമ്മൾ രാജാക്കന്മാരുടെ പുസ്തകത്തിൽ വായിക്കുന്നുണ്ട് സറേഭാത്തിലേക്കുള്ള ഒരു വിധവയുടെ അടുക്ക് വരുന്ന ഇല ഏലിയ പ്രവാചകൻ വളരെ കൃത്യമായിട്ട് പറയുന്നുണ്ട് എൻ്റെ മകൻ തൻ്റെ മകൻ മരിച്ചു കഴിഞ്ഞപ്പോൾ പറയുന്നത് ഇതാണ് എൻ്റെ പാപങ്ങളെക്കുറിച്ച് ഓർമ്മപ്പെടുത്താനാണോ അവളുടെ ചോദ്യം ഇതാണ് അപ്പം അവളെ സംബന്ധിച്ചിടത്തോളം അവളുടെ ജീവിതത്തിൻ്റെ സകലതും നഷ്ടപ്പെട്ടിരിക്കുക അവിടേക്കാണ് ഈശോ കടന്നു വരുന്നത് അവൻ ശവമഞ്ചത്തിൽ തൊടുകയാണ് ഒരിക്കലും ശവം കാണാൻ പോലും മൃതശരീരം കണ്ടാൽ പോലും നിയമത്തിനെതിരായിട്ട് നിന്നുകൊണ്ടിരുന്ന ഒരു പാരമ്പര്യത്തിന്റെ പിടിമുറുക്കങ്ങളിലേക്കാണ് ഈശോ അവന്റെ ശവമഞ്ചത്തിൽ തൊടുന്നത് ദൈവത്തിനെ അത് പറ്റൂ നീ ആകുന്ന ശവമഞ്ചം ആരൊക്കെ ഏതെല്ലാം തരത്തിൽ നീ മരിച്ചെന്നും നീ മരണ കാരണമാണെന്നും പറഞ്ഞു നിന്നെ അടക്കാൻ ചുമന്നുകൊണ്ട് പോകുമ്പോഴും നിന്റെ ജീവിതത്തിന്റെ മരണകരമായ അനുഭവങ്ങളിൽ നിന്നെ തൊടാൻ ഒരു ദൈവമുണ്ടെന്ന് തിരിച്ചറിയുക നിന്റെ വേദനയുടെ ആരുപോലും ഇല്ല എന്നുള്ള നീറ്റലിന്റെ ചുറ്റുവട്ടങ്ങളിൽ നിന്നെ സ്നേഹിക്കുന്ന തിരുസഭയുണ്ടെന്ന് നീ ഓർമ്മിക്കുക ഇതായിരിക്കണം ഹല്ലേലൂയ പാടിക്കൊണ്ട് ശ്ലീഹന്മാരെ പോലെ ഞങ്ങളെ തുറിച്ചു നോക്കണ്ട ഈ ഈശോ മിശിഹായുടെ നാമത്തിൽ അവന് സ്തുതി കരയറ്റാൻ നമ്മുടെ ജീവിതങ്ങളെ തീപിടിപ്പിക്കേണ്ടത് ഈ ഒരു അനുഭവമാണ് അങ്ങനെ ശവമഞ്ചത്തിന്മേൽ തൊട്ടു അത് വഹിച്ചിരുന്നവർ നിന്നു അപ്പോൾ അവൻ പറഞ്ഞു യുവാവേ ഞാൻ നിന്നോട് പറയുന്നു എഴുന്നേൽക്കുക ഈശോ ആ യുവാവിനെ എഴുന്നേൽപ്പിക്കുകയാണ് പ്രിയപ്പെട്ട യുവജന സുഹൃത്തുക്കളെ നിങ്ങളുടെയൊക്കെ ജീവിതത്തിൽ ഒരുപാട് മരണകരമായ അനുഭവങ്ങൾ ഉണ്ട് എന്ന് അറിയാം ഒരു തരത്തിലും ആരുടെ അടുക്കലും പറയാൻ പാടില്ലാത്ത ആരുടെ അടുക്കലും പറഞ്ഞാൽ ആശ്വാസം കിട്ടാത്ത ഒരുപാട് ഒരുപാട് മരണകരമായ അനുഭവങ്ങളിൽ നിങ്ങൾ കുടുങ്ങിക്കിടക്കുന്നുണ്ടെന്ന് അറിയാം ഈ തിരുവചനം കേൾക്കുമ്പോൾ നിങ്ങൾ ഓർമ്മിക്കണം നിങ്ങൾ പോലും നിങ്ങളെ ഉപേക്ഷിച്ചിട്ടിരിക്കുന്ന അടക്കാൻ വേണ്ടി തീറെഴുതി കൊടുത്തിരിക്കുന്ന ശവമഞ്ചത്തിൽ തൊടാൻ ഒരു ഈശോ ഉണ്ടെന്നുള്ള തിരിച്ചറിവ് ഞാൻ ഓർമ്മിക്കുന്നു നാളുകൾക്ക് മുമ്പ് എൻ്റെ അടുക്കൽ ഒരു ചെറുപ്പക്കാരൻ വന്നു നല്ലൊരു സാമ്പത്തികമായ ഭദ്രതയുള്ള ഒരു വീട്ടിൽ പിറന്ന മകൻ അവനൊരു പെൺകുട്ടിയെ സ്നേഹിക്കുന്നു അതിനുശേഷം ഉണ്ടായ ജീവിതത്തിൽ മുഴുവൻ പിന്നെ കോളിളക്കങ്ങളാണ് കാറും കോളും നിറഞ്ഞ് ജീവിതം ഉടഞ്ഞ് തകർന്നു ഭാര്യ ഉപേക്ഷിച്ചു പോയി മാതാപിതാക്കൾ ഇറക്കി വിട്ടു അവൻ മെല്ലെ മെല്ലെ അവൻ്റെ സമ്പത്തും കാശുമൊക്കെ തീർന്നു കഴിഞ്ഞപ്പോൾ അവൻ മെല്ലെ മദ്യത്തിനും മയക്കുമരുന്നിനും അടിമയായി അപ്പം ജീവിതത്തിൽ ഇനി ഒരാശ്വാസവും ഒരു സങ്കേതവും ഒരു അഭയകേന്ദ്രവും ഇല്ല എന്ന് കരുതി കടന്നു പോകുന്ന വഴി ഞങ്ങളുടെ ആശ്രമത്തിൻ്റെ ബോർഡ് കണ്ടപ്പോൾ ഇവിടെ ഒന്ന് കയറിക്കളയാം എന്ന് കരുതി അവൻ കയറിയതാ എന്നെ കണ്ടു ഞങ്ങൾ സംസാരിച്ചു അവൻ്റെ കഥ കേട്ടപ്പോൾ ഒരു വലിയ പുസ്തകം എഴുതാൻ മാത്രമുണ്ട് അവൻ്റെ കഥ വെറും മുപ്പത്തിരണ്ട് വയസ്സ് പ്രായം ഒരു മനുഷ്യായസ്സിൽ അനുഭവിച്ച് തീർക്കാൻ പോകുന്ന എല്ലാ സഹനങ്ങളിലൂടെയും അവൻ കടന്നുപോയി പിന്നീട് അവൻ തന്നെ തന്നെ ഉപദ്രവിക്കാനും തന്നെ തന്നെ ഇല്ലാതാക്കാനും കിടന്നു ഈ വരവ് ജയിലിൽ നിന്ന് പുറത്തിറങ്ങിയുള്ള വരവാണ് അത്രയ്ക്കും ജീവിതം മരണകരമായ അനുഭവങ്ങളിലേക്ക് കടന്നുപോയി അന്ന് ഞാൻ എൻ്റെ മനസ്സിൽ ഓർത്തത് ഈ നടപടി പുസ്തകം മൂന്നാമത്തെ അധ്യായം ഞങ്ങൾ രണ്ടുപേരും ഒരുമിച്ചിരുന്നവൻ്റെ കഥ കേട്ട ശേഷം വായിക്കുകയും ഞാനും ഇത് തന്നെ അവനോട് പറഞ്ഞത് ഓർമ്മിക്കുക എൻ്റെ കയ്യിലൊന്നും തരാനില്ല പക്ഷേ ചാപ്പലിൽ കൊണ്ടുപോയി വിശുദ്ധ കുർബാനയുടെ മുൻപിൽ അവനെ കുറച്ച് സമയം വരുത്തി അവനു വേണ്ടി കുറച്ച് സമയം പ്രാർത്ഥിച്ചു കുറച്ച് കഴിഞ്ഞപ്പോൾ അവന് അവൻ പറഞ്ഞു എന്തൊക്കെയോ ഒരാശ്വാസം മനസ്സിൽ ഞാൻ പറഞ്ഞു ഇത് നീ തുടരുക പല ദിവസങ്ങളായിട്ട് ഈശോയുടെ സാന്നിധ്യത്തെ തിരിച്ചറിയാൻ നീ ഇങ്ങോട്ട് പോരുക ഈ ആശ്രമത്തിൽ നിനക്ക് എപ്പോൾ വേണമെങ്കിലും വരാം ഇവിടെ വന്ന് പ്രാർത്ഥനയുടെ മുമ്പിൽ ദിവ്യകാരുണ്യത്തിൻ്റെ മുമ്പിൽ നീ ആയിരിക്കുക ഒരു പ്രാർത്ഥനയും വേണ്ട അവിടെ ഇരിക്കുക കാരണം നമുക്കറിയാം ഈ ഉപമയിൽ ഈ വിധവ ചോദിക്കുന്നില്ല എൻ്റെ മകൻ ഏകനായിരുന്നു അവനെ ഉയർപ്പിക്കാൻ ഈശോയോട് പറയുന്നില്ല നമ്മൾ ഓർമ്മിക്കുക നമ്മൾ മരിച്ചു കിടക്കുന്ന അവസ്ഥ കാണാൻ ഒരേ ഒരാളെ ഉണ്ടാകൂ ഈശോ നമ്മൾ മരിച്ചുപോയി എന്ന് നമ്മിൽ തന്നെ തിരിച്ചറിയുന്നത് ഈശോ മാത്രമാണ് അതുകൊണ്ട് അവന് മാത്രമേ നമ്മളെ ജീവനിലേക്ക് കൂട്ടിക്കൊണ്ടുവരാൻ പറ്റൂ ഇന്ന് നല്ല മെടുക്കനായിട്ട് ജീവിക്കുന്നു എന്ന് എന്നോർത്തതിൽ ഓർക്കുന്നതിൽ ഈശോയ്ക്ക് നന്ദിയും സ്തുതിയും അർപ്പിക്കുകയാണ് അപ്പോൾ ജീവിതത്തിൽ വിശ്വാസത്തിലേക്ക് കടന്നു വരിക എന്ന് പറയുന്ന പറഞ്ഞാൽ കുറേ ഡോക്ടറെസിൻ്റെ ഒരു അകത്തുകയല്ല അതിൻ്റെ അപ്പുറത്ത് നിൽക്കുന്ന ജീവിതാനുഭവങ്ങളാണ് ഇതുപോലെ മുടന്തുള്ളതിനെ കൈക്ക് പിടിച്ചുയർത്തുന്ന ജീവിതാനുഭവം ഇതുപോലെ മരണത്തിന്റെ വക്കിൽ കഴിയുന്ന പലതിനെയും ജീവനിലേക്ക് കൂട്ടിക്കൊണ്ടുവരുന്ന അവസ്ഥ മരിച്ചെടുത്തുകൊണ്ടുപോകുന്ന പലതിനെയും ഉയർപ്പിൻ്റെ പ്രത്യാശയിലേക്ക് കൊണ്ടുവരുന്ന അവസ്ഥ ഇതാണ് നമുക്ക് ആവശ്യം സങ്കീർത്തനം നൂറ്റിയേഴ് നിന്റെ വചനമയച്ച് നീ അവരെ സൗഖ്യപ്പെടുത്തും ഈ വചനമാണ് നമ്മളെ ഓരോരുത്തരെയും തീപിടിപ്പിച്ചു നിർത്തേണ്ടത് എന്നോർമ്മിക്കുക അങ്ങനെ മരിച്ചവൻ ഉടനെ എഴുന്നേറ്റിരുന്നു അവൻ സംസാരിക്കാൻ തുടങ്ങി യേശു അവനെ അമ്മക്കേൽപ്പിച്ചു കൊടുത്തു പ്രിയപ്പെട്ടവരെ ഇതിലുമുണ്ട് തിരുസഭയുടെ ഒരു ദൂരഛായ അമ്മയ്ക്കേൽപ്പിച്ചു കൊടുത്തു എന്നാ പറയുക തിരുസഭയിലാണ് മാമോദീസായിലൂടെ ഈ അമ്മയും മകനും ജീവിച്ചിരിക്കുന്ന ഈ അമ്മയും മരിച്ചുപോയ മകനും രണ്ടുപേരും നവജീവിതം പൊതുജീവിതം സ്വീകരിക്കുന്നുണ്ട് ഈശോയിൽ പരിശുദ്ധാത്മാവിൻ്റെ കൃപ അവൾ കണ്ടെത്തുകയാണ് അവൾ വേറൊരു സ്ത്രീയായിട്ട് അവിടെ മാറുകയാണ് ഇതുപോലെ തന്നെ ആ ചെറുപ്പക്കാരനും മരിച്ചുപോയാൻ ജീവിതത്തിലേക്ക് കടന്നു വന്നു അവനെ സഭയേൽപ്പിക്കുകയാണ് ഈ സഭയിലും നമ്മുടെ വിശ്വാസം നമുക്കുണ്ടാവണം ഈശോമിശിഹായിലും അവിടുത്തെ ശരീരമായ പരിശുദ്ധ സഭയിലുമുള്ള വിശ്വാസം ഇതാണ് നമ്മൾ പ്രഘോഷിക്കേണ്ടത് ഓരോ അപ്പസ്തോലന്മാരും ശിഷ്യന്മാരും ശിഷ്യഗണവും എല്ലാവരും ഒന്ന് ചേർന്ന് പ്രഘോഷിക്കേണ്ടത് ഇതാണ് എന്ന് തിരിച്ചറിയുക ഈ ശതാധിപനെ പോലെ ജീവിതത്തിൻ്റെ കുറവുകളെ ഏറ്റുപറഞ്ഞുകൊണ്ട് നീ എൻ്റെ ഭവനത്തിലേക്ക് വരാൻ ഞാൻ യോഗ്യനല്ല ഇതാണ് എൻ്റെ അവബോധം പക്ഷെ ഒന്നെനിക്കറിയാം നിൻ്റെ പരമമായ ശക്തി ദൈവികമാണെന്ന് അതുകൊണ്ട് ഞാൻ നിൻ്റെ അടുക്കിലേക്ക് വരുന്നു എനിക്ക് ഭിക്ഷയാചിക്കാനേ അറിയാവുള്ളൂ പക്ഷേ നീ എനിക്ക് തരുന്നത് ദൈവികമായ ശക്തിയാണെന്ന് ഞാൻ തിരിച്ചറിയുന്നു മരിച്ചു കിടക്കുന്ന എന്നെ സംബന്ധിച്ചിടത്തോളം ആർക്കെന്ത് പ്രത്യേകത പക്ഷേ നിനക്കറിയാം എന്റെ ശവമഞ്ചത്തിൽ വന്ന് തൊടാൻ നിനക്ക് പറ്റും എന്നെ കരം പിടിച്ച് ജീവനിലേക്ക് കടന്നു വരിക യുവാവേ എന്ന് പറഞ്ഞ് എന്നെ ജീവനിലേക്ക് കൂട്ടിക്കൊണ്ടുവരുവാൻ നിനക്ക് സാധിക്കും പ്രിയപ്പെട്ടവരെ ഈ ശ്ലീഹാകാലത്ത് വിശ്വാസത്തിൻ്റെ ആഴങ്ങൾ ജീവിക്കുന്ന നമ്മെ സംബന്ധിച്ചിടത്തോളം നമുക്ക് ഈ അനുഭവമായിരിക്കട്ടെ നമ്മളെ നയിക്കുന്നത് തോമസ് അക്വിനാസിന്റെ ആ പ്രാർത്ഥന ഒരിക്കൽ കൂടി പ്രാർത്ഥനാപൂർവം നമുക്ക് ശ്രവിക്കാം ഓൾ മൈറ്റി and ever-living god i approach the sacrament of your only begotten son our lord jesus christ i come sick to the doctor of life unclean to the fountain of mercy blind to the radiance of eternal light and poor and needy to the lord of heaven and earth